നമസ്കാരം. ഇതൊരു രാഷ്ട്രീയ വാർത്തയല്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ വാർത്തകൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ എനിക്കും എൻ്റെ മറ്റ് സങ്കേതങ്ങൾക്കും ഉള്ളത്. എന്നാൽ സാമൂഹ്യ വിഷയങ്ങളും നമ്മൾ തീർച്ചയായിട്ടും വാർത്തകളായി നൽകാറുണ്ട്. നമുക്കറിയാം, ഹനാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, ഉദ്ദേശം 2017-18 ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു, മീൻ വിറ്റുകൊണ്ട് പഠനത്തിനായി ഉപജീവനത്തിനായി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി പിന്നീട് പലതരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു. ആ പെൺകുട്ടിക്ക് ഒരു അപകടം പറ്റി. അതിനുശേഷം ആ പെൺകുട്ടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സ്വന്തമായി ഒരു പേജൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി, വളരെ ശക്തമായൊരു സാന്നിധ്യമായി നിലകൊള്ളുകയാണ്. വിവിധ മേഖലകളിൽ മോഡലിംഗ് രംഗത്ത്, അങ്ങനെയുള്ള ബ്രാൻഡിംഗ് രംഗത്തൊക്കെ തന്നെ ആ കുട്ടി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഒരു അതിജീവനത്തിൻ്റെ പ്രതീകമാണ് മലയാളികൾക്ക് ഈ ഹനാൻ എന്ന പെൺകുട്ടി. തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളോട് ഒറ്റയ്ക്ക് പോരാടി ജീവിത വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഹനാൻ എന്ന പെൺകുട്ടി കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി സ്കൂൾ യൂണിഫോമിൽ മീൻ വിൽപ്പന നടത്തിയ ഈ കുട്ടി പലതവണയായി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി, ഇപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ദത്തുപുത്രി എന്നൊക്കെയാണ് ഇവരെ പരിഹസിച്ച് വിളിച്ചത്, ഇപ്പോഴും വിളിക്കുന്നത്. അതിനൊക്കെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു മറുപടി നൽകിയിരിക്കുകയാണ് ഹനാൻ. ഹനാൻ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു പിന്തുണ ഈ കുട്ടിക്ക് ആ സമയത്തുണ്ടായി. ഖാദി ബോർഡ്, അന്ന് ഖാദി ബോർഡ് അതിൻ്റെ ഒരു എക്സിബിഷൻ നടന്നപ്പോൾ, അതിൻ്റെ ഒരു ഫാഷൻ ഷോ നടന്നപ്പോഴൊക്കെ തന്നെ ഇവരെ വളരെ കാര്യമായി തന്നെ അതിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. ശ്രീമതി ശോഭന ജോർജ് ചെയർപേഴ്സണായിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടന്നത്. അതിനുശേഷം ആ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒന്നും കിട്ടി എന്ന് തോന്നുന്നില്ല. അതുതന്നെയാണ് ആ കുട്ടി തുറന്ന് പറയുന്നത്. ഈ പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രമൊക്കെ വൈറലായി. തൻ്റെ പ്രവർത്തനങ്ങളിൽ ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പുരസ്കാരം തന്നു എന്നല്ലാതെ മറ്റൊരു ജീവിത ചെലവും സർക്കാരിൽ നിന്ന് താൻ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഹനാൻ പറയുന്നത്. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നു. സഹായം തരാം എന്ന് പറഞ്ഞ വീട് പോലും സ്വീകരിച്ചിട്ടില്ല. ഇനി സ്വീകരിക്കാത്തതാണോ കൊടുക്കാത്തതാണോ എന്ന് നമുക്കറിയില്ല. മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള എൻ്റെ അവകാശത്തെ പോലും പലരും നിഷേധിക്കുകയാണ് എന്നാണ് ഹനാൻ പറയുന്നത്. ഹനാൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. നീ ചിരിക്കരുത്, നിന്റെ ചിരി ഭംഗിയില്ല എന്ന് പറയുന്നു ഒരു വിഭാഗം. എങ്ങനെയെങ്കിലും പച്ചപിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് ചേരുന്നത് പഴയ ജോലിയാണ്. വന്ന വഴി ഒന്ന് തിരിഞ്ഞ് നടക്കുന്നത് നല്ലതാണ് എന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം. മരമോന്തയാണ്, നിന്നെ ആർക്കും കണ്ടുകൂടാ, നിന്റെ ശബ്ദം അലോസരം, ഇങ്ങനെ എത്രമാത്രം കുത്തുവാക്കുകൾ സഹിക്കേണ്ടി വരുന്നു എപ്പോഴും എന്ന് വിഷമിച്ചുകൊണ്ട് കുറിപ്പെടുത്തിയിരിക്കുന്നു ഈ കുട്ടി. ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള തൻ്റെ അവകാശത്തെപ്പോലും നിഷേധിക്കുന്നു. ആർക്കും ഉപദ്രവമില്ലാതെ സന്തോഷമായി ജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടമായി മുഖ്യമന്ത്രി ഒരു അവാർഡ് തന്നു എന്നല്ലാതെ ഞാൻ ജീവിത ചെലവിനും മറ്റൊരു ജീവിത ചെലവിനും ചെലവും സർക്കാരിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും വാടക വീട്ടിലാണ്. സഹായം തരാം എന്ന് പറഞ്ഞ വീട് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. സർക്കാർ ചെലവിൽ ദത്തുപുത്രിയായി സുഖിക്കുന്നു എന്ന് വിലയിരുത്തുമ്പോഴും, അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനും മുൻപ്, ദയവ് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ ഒരു വിവരാവകാശം എഴുതി ചോദിക്കൂ എല്ലാവരും. വ്ലോഗ് ചെയ്തും നിരവധി കമ്പനികൾക്ക് പരസ്യങ്ങൾ ചെയ്തും ട്രേഡിംഗ് വഴിയും കിട്ടുന്ന വരുമാനത്തിൽ സ്വന്തം കാലിൽ നിന്ന് അന്തസ്സായി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ആരോടും കൈനീട്ടിയല്ല. അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നോക്കാൻ വീട്ടിൽ ഒരു അനുജൻ കുട്ടനുണ്ട്, ചില സുഹൃത്തുക്കളുമുണ്ട്. എന്നെ ഇങ്ങനെ ഇട്ട് ചൂഷണം ചെയ്യരുത്. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 5 വർഷം മുൻപ് കഷ്ടപ്പെട്ട കാലത്ത് പിടിച്ചു നിൽക്കാൻ മീൻ വിറ്റ് ഉപജീവനം കണ്ടെത്തി എന്ന് കരുതി പഴയതിലും മെച്ചപ്പെട്ട ജോലിയും നല്ല ജീവിത സാഹചര്യവും കണ്ടെത്തിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ കുട്ടി. തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരായിരിക്കണമെന്നില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വീടുകളോ ബംഗ്ലാവുകളോ ഭവനങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കും ഉയർന്ന ജോലിയോ ഉയർന്ന ശമ്പളമോ ഉണ്ടാകണമെന്നില്ല. എല്ലാവരും ബിസിനസ് സമ്പൂർണ്ണ വിജയത്തിലെത്തിയവരാകണം എന്നും ഒന്നുമില്ല. അതൊക്കെ സമൂഹത്തിൻ്റെ പല പല ഘടകങ്ങളാണ്, പല പല രീതിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഉയർന്ന നിലവാരം, ഇടത്തരം, തീരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ജീവിക്കണം, അവരൊക്കെ മനുഷ്യരാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഇവരെ മുഖ്യമന്ത്രി ദത്തെടുത്തു, സർക്കാർ ദത്തെടുത്തു, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ദത്തെടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമത്തിലൂടെ പലതും വിളിച്ചു പറഞ്ഞ പലരും വീണ്ടും ഈ കുട്ടിയെ പിറകെ നടന്ന് ആക്രമിക്കുന്ന ഒരു ഖേദകരമായ, സങ്കടകരമായ ആ ഒരവസ്ഥയെക്കുറിച്ചാണ് ആ ഹനാൻ എന്ന് പറയുന്ന കുട്ടി തന്നെ പറയുന്നത്. ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങളെ ആരെയും ശല്യം ചെയ്യുന്നില്ല, നമ്മളെ ആരെയും ആ കുട്ടി ശല്യം ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ്. അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർ ജോലി ചെയ്ത് അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്? അവർ മോഷ്ടിക്കാനും പിടിച്ചുപറിക്കാനും സാമ്പത്തിക തട്ടിപ്പ് നടത്താനും പോകുന്നില്ലല്ലോ. അവർക്ക് സർക്കാർ എല്ലാവിധ ചെലവുകളും കൊടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഇത് പറയുന്നത്? കൊടുക്കാഞ്ഞിട്ടാണോ, ആ കുട്ടി സ്വീകരിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ
അതുകൊണ്ട് ആണായാലും പെണ്ണായാലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്കും ഈ ഭൂമിയിൽ ഈ നാട്ടിൽ ജീവിക്കാനുള്ള ജനാധിപത്യപരമായ ഭരണഘടനാപരമായ അവകാശമുണ്ട്. മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഹനാനുമുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരു പെൺകുട്ടിയാണ് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആ കുട്ടി സമൂഹ മാധ്യമത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് വിചാരിച്ച് കൊതിക്കെറിവ് കൊണ്ടും കുശുമ്പ് കൊണ്ടും കുന്നായ്മ കൊണ്ടും അവരെ സൈബർ ആക്രമണം നടത്തുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാകില്ല, ഒരിക്കലും അതിനോടൊപ്പം നിൽക്കാനാകില്ല. ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത്തരം നടപടികളോട്. ഹനാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ധൈര്യത്തോടെ മുമ്പോട്ട് പോകും.